അപ്പൊ ഹക്ക് നമ്മൾ ഉൾക്കൊണ്ട സത്യം, നമ്മൾ അറിഞ്ഞ യഥാർത്ഥമായ ഹക്ക് നമ്മൾ ഉൾക്കൊണ്ടതുപോലെ, സ്വീകരിച്ചതുപോലെ, അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ ഒരു രക്ഷയ്ക്ക് വേണ്ടി, ആ ഒരു ദഅവത്തിന് വേണ്ടി ജീവിതത്തിൽ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെ. അങ്ങനെ ആ ഒരു ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ തിരിച്ചു വിളിച്ചാൽ അൽഹംദുലില്ലാ, അതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ട് സഹോദരങ്ങളെ. സഹോദരങ്ങളെ, സെക്രട്ടറി ആകാനും പ്രസിഡന്റ് ആകാനും വേണ്ടിയല്ല നമ്മൾ സ്വീകരിച്ചത്, ഇഷ്ടണ്ടായിട്ട് സ്വീകരിച്ചതല്ല. പക്ഷേ ഈ ഒരു ദഅവാ പ്രബോധന കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ റൂഹിനെ അവനിലേക്ക് തിരിച്ചു വിളിക്കുന്ന സന്ദർഭമുണ്ടെങ്കിൽ, ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ വാട്സപ്പുകളിൽ, സോഷ്യൽ മീഡിയകളിൽ ഇന്നാൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇന്നാൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, പ്രാർത്ഥിക്കണം. ലക്ഷക്കണക്കിന് നിർഗളിക്കുന്ന ഹൃദയത്തോടുകൂടി, കരയുന്ന കണ്ണുകളോടുകൂടി ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും കിട്ടാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആകാശത്തിന്റെ വിരിമാറിലേക്ക്, ആകാശത്തിന്റെ ഉടമസ്ഥനിലേക്ക് നമ്മുടെ കൈകൾ ഉയർത്തപ്പെട്ട് റബ്ബേ, അയാളുടെ കബർ വിശാലമാക്കണേ റബ്ബേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ പ്രിയപ്പെട്ടവരെ? അവരൊറ്റ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അവരൊറ്റ വിളിക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ ഈ കൂട്ടായ്മയിൽ നിന്ന്, ഈ ആദർശത്തിന്റെ പ്രബോധന രംഗത്ത് രാവും പകലുമില്ലാതെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ. അതിന് പുറമെ നമ്മുടെ അവസാന നിമിഷത്തിന്റെ യാത്രയുടെ വേളയിൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ, ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ നാം ഓടിയത്, പഴക്കം പാഞ്ഞത്, പോസ്റ്റർ ഒട്ടിച്ചത്, നോട്ടീസ് വിതരണം ചെയ്തത്, ലഘുലേഖകൾ വിതരണം ചെയ്തത് ദുനിയാവ് മോഹിച്ചിട്ടല്ല, ദുനിയാവ് ആഗ്രഹിച്ചിട്ടല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി അള്ളാഹുവിനെ വിശ്വസിക്കുകയും എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മനുഷ്യൻ, ഇസ്തഖാമു, ആ ആദർശത്തിൽ, ആ വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്തവനാണെങ്കിൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി, പ്രശോഭിതമായ മുഖവുമായി ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് പറയുന്നു, അല്ലാ തഖാഫു, പ്രിയപ്പെട്ട സഹോദര നീ എന്തിനായി പേടിക്കുന്നത്, വലാ തഹ്സനു, നീ എന്തിനാ ഭയപ്പെടുന്നത്, നീ എന്തിനാ വ്യസനിക്കുന്നത്, നീ ദുഃഖിക്കണ്ടട്ടോ, നീ വിഷമിക്കണ്ട, വാ ബിഷ്റൂബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ, നീ പോസ്റ്റർ ഒട്ടിക്കാൻ പോയതാണല്ലേ, ആ സമയത്തല്ലേ നിനക്ക് ആക്സിഡന്റ് പറ്റിയത്, ആ സമയത്തല്ലേ നിന്റെ റൂഹിനെ അള്ളാഹു തിരിച്ചു വിളിച്ചത് എങ്കിൽ, അള്ളാഹു നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്കൊരു സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ സന്തോഷ വാർത്ത ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. എന്താ സന്തോഷ വാർത്ത? സ്വർഗമാകുന്ന സന്തോഷ വാർത്ത. ആ സന്തോഷ വാർത്ത മരിക്കുന്നതിന് മുമ്പ്, സഹോദരങ്ങളെ, അവസാനത്തെ ശ്വാസം വിടുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മലക്ക് നമ്മളോട് സന്തോഷ വാർത്ത അറിയിക്കുമെങ്കിൽ, അതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ളത്? അതുകൊണ്ട് ഈ ദഅവത്തിന്റെ സരണിയിൽ അതിന്റെ മുന്നിൽ നിൽക്കുന്നവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എങ്കിൽ, അള്ളാഹുവിങ്കിലേക്കുള്ള വിളിയാളം സന്തോഷകരമായിരിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി കൊണ്ട് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ സന്തോഷകരമായ യാത്ര ഉണ്ടാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ആ മലക്കുകൾ നമ്മളോട് പറയാണ്, അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരാവുകയാണ് ദുനിയാവിലും ആഖിറത്തിലും. ആരുടെ കൂട്ടുകാർ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ആദർശത്തിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ. മഹാനായി നൂഹ് നബിയുടെ സലാം അള്ളാഹുവിനോട് പരിഭവം പറഞ്ഞില്ലേ, അള്ളാഹുവേ ലൈലം വനഹാറാ, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിന്റെ ഈ ആദർശത്തിന് വേണ്ടി ആളുകളെ ഞാൻ ക്ഷണിച്ചു റബ്ബേ. അവർ സ്വീകരിച്ചില്ല. അള്ളാഹു പറഞ്ഞത് എന്താ? സാരല്ല, നീ നിന്റെ ഉത്തരവാദിത്വം ചെയ്താൽ മതി എന്നാണ്. ആ ഉത്തരവാദിത്വം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും എന്താ സഹോദരങ്ങളെ തടസ്സം? തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ എങ്കിൽ പരലോകം എനിക്കും നിങ്ങൾക്ക് ലാഭമാണ്. ആ ഒരു സ്വർഗത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച
അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോവാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുംതു മിൻ ജൗഫിൽ ലൈലി വഅന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അസ്വദ തബൂക്ക്. തബൂക്കിന്റെ സന്ദർഭത്തിൽ ഞാൻ പ്രവാചകന്റെ കൂടെ ആയിരുന്നു. ആ സമയത്ത് പാതിരാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നോക്കി. അപ്പോൾ അതാ വിശ്വാസികളായ സുഹാബിൽ താമസിക്കുന്ന ടെന്റിന്റെ ഉള്ളിൽ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഞാൻ ആ ടെന്റിന്റെ ഉള്ളിലേക്ക് പോയി. അപ്പോഴതാ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുടിയിൽ ഇറങ്ങി നിൽക്കുന്നു. ആ കുടിയുടെ രണ്ടു ഭാഗത്തും മഹാനായ അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുടിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ആ കാഴ്ച ഞാൻ കാണുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹു മരണപ്പെട്ടിട്ടുണ്ട്. ആ യാത്രക്കിടയിൽ അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ, ആ ദീനിനെ സംരക്ഷിക്കാൻ പോകുന്ന യാത്രാ സന്ദർഭത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടാൻ ആരാ കുഴികുത്തുന്ന സഹോദരങ്ങളെ? കബർ കുത്തുന്നത് ആരാ? ലോകത്തിന്റെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മയ്യത്ത് ഏറ്റുന്നത് ആരാ സഹോദരങ്ങളെ? സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട രണ്ടാമനായ അബൂബക്കറും മൂന്നാമനായ ഉമറും. സൗഭാഗ്യമല്ലേ അങ്ങനത്തെ കൂട്ടുകാരെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരും. ഈ ദീനിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ, ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ, തീർച്ചയായും അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ യഥാർത്ഥ ആദർശം ഉൾക്കൊണ്ട്, ആ ആദർശത്തിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിച്ചുകൊണ്ട് നാം ഉൾക്കൊണ്ട യഥാർത്ഥ ആദർശം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ, രാവും പകലും വ്യത്യാസമില്ലാതെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സന്തോഷത്തോടുകൂടിയുള്ള യാത്രക്കൊരുങ്ങാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.